ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫിനോമിനയാണ്, ദാറ്റ് ഇസ് വാട്ട് യു കോൾഡ് മില്ലർ എഫക്ട്. ഓക്കെ, അത് സാധാരണഗതിയിൽ നമുക്ക് ഓപ്പാമ്പോ ആയിട്ട് വരുന്ന ആംപ്ലിഫയേഴ്സിലാണ് അതിന്റെ റോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. നോക്കുക, ഫിഗർ ഷോസ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ വിത്ത് എ വോൾട്ടേജ് ഗെയിൻ ഓഫ് എ വി. റിക്കോൾ ദാറ്റ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് ബൈ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ഫീഡ്ബാക്ക്, ഒരു കപ്പാസിറ്റർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ, മനസ്സിലായില്ലേ? ഇത് നോക്കുക, ദാറ്റ് കപ്പാസിറ്റർ നമ്മൾ പറയുന്ന പേരാണ് ഫീഡ്ബാക്ക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ദ കപ്പാസിറ്റർ ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽ ഇസ് കോൾഡ് ഫീഡ്ബാക്ക് കപ്പാസിറ്റർ ബിക്കോസ് ദ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് സിഗ്നൽ ഇസ് ബീങ് ഫീഡ്ബാക്ക് ടു ദ ഇൻപുട്ട്. എ സർക്യൂട്ട് ലൈക്ക് ദിസ് ഇസ് ഡിഫിക്കൾട്ട് ടു അനലൈസ് ബിക്കോസ് ഓഫ് ദ ഫീഡ്ബാക്ക് കപ്പാസിറ്റർ അഫക്ട് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സർക്യൂട്ട് സൈമൾട്ടേനിയസ്. അപ്പോൾ ഈ കപ്പാസിറ്റർ നമുക്ക് എപ്പോഴും വേണം, കാരണം ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂഷ്വൽ കേസസിൽ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ. പക്ഷേ ഈ കപ്പാസിറ്റൻസിന്റെ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ട് ആയിരിക്കും. അത്തരം സാഹചര്യത്തിൽ ഈ കപ്പാസിറ്റർ നമ്മൾ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. വൺ ഈസ് ഇൻ ദ ഇൻപുട്ട് സൈഡ് ആൻഡ് അതർ ഈസ് ഇൻ ദ ഔട്ട്പുട്ട് സൈഡ് വിച്ച് ആർ പാരലൽ. ഈ കപ്പാസിറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മില്ലർ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫിനോമിന ഇസ് കോൾഡ് മില്ലർ എന്താ പറയുന്നത് എഫക്റ്റ്. അപ്പൊ എന്താ പറയുന്നത് നോക്കുക, ഫോർച്ചുനേറ്റ്ലി ദർ ഇസ് എ ഷോർട്ട് കട്ട് കോൾഡ് എന്താണ് മില്ലർ തിയറം ദാറ്റ് കൺവേർട്ട് ദ കപ്പാസിറ്റർ ഇൻ ടു ടു സെപ്പറേറ്റ് കപ്പാസിറ്റർ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ദിസ് ഇക്വാലൻസ് സർക്യൂട്ട് ഈസ് ഈസിയർ ടു വർക്ക് വിത്ത് ബിക്കോസ് ഓഫ് ദ ഫീഡ്ബാക്ക് കപ്പാസിറ്റർ ആസ് എ സ്പ്ലിറ്റ് ഇൻ ടു ടു ന്യൂ കപ്പാസിറ്റർ സി ഇൻ എം ആൻഡ് സി ഔട്ട് എം വിത്ത് എ ഫോർ ഇക്വേഷൻ. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക, വോൾട്ടേജ് ഗെയിൻ അറിയാമെങ്കിൽ വോൾട്ടേജ് ഗെയിൻ പ്ലസ് വൺ ഇൻറ്റു കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ ഇൻപുട്ട് മില്ലർ കപ്പാസിറ്റൻസ് എത്രയാണെന്നും വോൾട്ടേജ് ഗെയിൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്, ഔട്ട്പുട്ട് മില്ലർ കപ്പാസിറ്റൻസ് എത്രയാണെന്നും കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അനാലിസിസ് വളരെ എളുപ്പമാക്കി മാറ്റാൻ പറ്റും. ബിക്കോസ് ദിസ് കപ്പാസിറ്റൻസ് വിൽ ഡിറ്റർമിൻ ദ ഇൻപുട്ട് ഫ്രീക്വൻസി ആൻഡ് ദിസ് കപ്പാസിറ്റൻസ് വിൽ ഡിറ്റർമിൻ ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി റെസ്പോൺസ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ സോ വാട്ട് ഈസ് മില്ലർ തിയറം? മില്ലർ തിയറം കൺവേർട്സ് ദ ഫീഡ്ബാക്ക് കപ്പാസിറ്റർ ഇൻ ടു ടു ഇക്വാലന്റ് കപ്പാസിറ്റർ, വൺ ഫോർ ദ ഇൻപുട്ട് സൈഡ് ആൻഡ് ദി അതർ ഫോർ ദി ഔട്ട്പുട്ട് സൈഡ്. ദിസ് മേക്സ് ടു സിമ്പിൾ പ്രോബ്ലംസ് ഔട്ട് ഓഫ് എ വൺ ബിഗ് വൺ. കണ്ടോ, ഇക്വേഷൻ 14.26 ആൻഡ് 27 ആർ വാലിഡ് ഫോർ എനി ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ സച്ച് ആസ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഓർ സാമ്പിൾ സി ഇ ആംപ്ലിഫയർ ഓർ ആൻ ഇൻവെർട്ടിംഗ് ഓപ്പ് ആംപ്. ഇൻ ദിസ് ഇക്വേഷൻ എ വി ഇസ് ദ മിഡ് ബാൻഡ് വോൾട്ടേജ് ഗെയിൻ. ഇത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂഷ്വലി എ വി ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് സി ഔട്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഫീഡ്ബാക്ക് കപ്പാസിറ്റൻസ്. അല്ലെ, ഇത് തന്നെയായിരിക്കും ഫീഡ്ബാക്ക് കപ്പാസിറ്റൻസ് തന്നെ ആയിരിക്കും. ദ സ്ട്രൈക്കിംഗ് തിങ് അബൌട്ട് ദ മില്ലർ തിയറം ഈസ് ദ എഫക്ട് ദാറ്റ് ഇറ്റ് ഹാസ് ഓൺ ദ ഇൻപുട്ട് കപ്പാസിറ്റൻസ്. ഇറ്റ് ഈസ് ഇറ്റ്സ് ത്രൂ ദ ഫീഡ്ബാക്ക് കപ്പാസിറ്റൻസ് ഹാസ് ബീൻ ആംപ്ലിഫൈഡ് ടു ഗെറ്റ് ന്യൂ കപ്പാസിറ്റൻസ് ദാറ്റ് ഈസ് എ വി പ്ലസ് വൺ ടൈംസ് ആർ. ദിസ് ഫിനോമിന ഓർ നോൺ ആസ് മില്ലർ എഫക്ട്. അപ്പോൾ ഈ ഇൻപുട്ട് കപ്പാസിറ്റർ നല്ല റോള് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഹാസ് എ യൂഷ്വൽ ആപ്ലിക്കേഷൻ ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ ഓർ വെർച്വൽ കപ്പാസിറ്റർ ദാറ്റ് ആർ മച്ച് ലാർജർ ദാൻ ദ ഫീഡ്ബാക്ക് കപ്പാസിറ്റർ. ഓക്കെ, നൗ മോസ്റ്റ് ഓപ് ആം ആർ ഇന്റേർണലി കോമ്പൻസേറ്റഡ് വിച്ച് മീൻസ് ദാറ്റ് ദ ഇൻക്ലൂഡ് വൺ ഡോമിനന്റ് ബൈപാസ് കപ്പാസിറ്റർ ദാറ്റ് റോൾ ഓഫ് ദ വോൾട്ടേജ് ഗെയിൻ അറ്റ് എ റേറ്റ് ഓഫ് 20 dB പെർ ഡെക്കേഡ്. ദ മില്ലർ എഫക്ട് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് ദിസ് ഡോമിനന്റ് ബൈപാസ് കപ്പാസിറ്റർ. അത് ഓപ്പാമിന്റെ കേസിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്ത കാരണം അത് ഇന്റേർണലി കോമ്പൻസേറ്റഡ് ആണ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സർക്യൂട്ട് കാണിച്ചേക്കുന്നത് ഇത് ഇങ്ങനെയാണ് മില്ലർ എഫക്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വരിക. ഓക്കെ, പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ഇവിടെ പറയുന്നുണ്ട്, ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും, പെട്ടെന്ന് ചെയ്താൽ വേഗം കിട്ടുന്നത് തന്നെയാണ്. ഓക്കെ, അടുത്തത് റൈസ് ടൈം ആൻഡ് ബാൻഡ്വിഡ്ത്ത് റിലേഷൻഷിപ്പ്. അതായത് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം എടുക്കും, ഓക്കെ, ഡിസ്ചാർജ് ചെയ്യാനും ഒരു ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഫാക്ടറാണ് നമ്മൾ റൈസ് ടൈം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ചാർജ് ചെയ്യുന്നതിൻ്റെ 90% തൊട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 10% വരെ ആവാനുള്ള, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ചെയ്യുകയില്ല, കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യുകയില്ല, ഇതിനിടയിലുള്ള ആ ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റൈസ് ടൈം എന്ന് പറയുന്നത്. നോക്കുക, ദ കപ്പാസിറ്റി ഇസ് ഇനീഷ്യലി അൺചാർജ്ഡ്. ഇഫ് വി ക്ലോസ് ദ സ്വിച്ച് ദ കപ്പാസിറ്റർ വോൾട്ടേജ് വിൽ റൈസ് എക്സ്പോണൻഷ്യലി
towards the supplier voltage. The rise time is the time taken the capacitor voltage to go from evadanana 0.1 volt no 10% of the point ethrayano adille 10% to 90%. If it takes 10 microseconds for the exponential waveform to go from 10 microsecond to 90%, the waveform has a rise time of 10 microseconds aanu ennu namukku parayam. 3 markinte short question aayittokke chodikkavunna sadhanamaanu. Okay, adallade idu fully idu endu cheyanannilla charger aavanam ennilla. Okay, ini idu thammulla relationship between the rise time and RC. Ippa parayunnathu TR rise time is equal to 2.2 RC. अड्वाज इत नमु फ्रीक्वेंसी आरसी नेटवर्क फ्रीक्वेंसी 1/2 pi RC फोर्मुले अब अभी नमुक राइज टाइम अब फ्रीक्वेंसी तमिल रिलेशनशिप नमक उड़ा अदान फ्रीक्वेंसी कैलकुलेट इक्वेशन 1/2 pi RC अभी आरसी इज इक्वल टू 1/2 pi F2 आ इन एफ टू अब नमुक आरसी पकर रिलेशनशिप वाट आरसी अब सब्सिट्यूट फ्रीक्वेंसी एस 0.35 डिवाइड बाय टी आर इक्वेशन नाइस टाइम इंपुक रईस टाइम अरियामें आरसी नेटवर्क फ्रीक्वेंसी कंपिड़ा अलग फ्रीक्वेंसी अरियामें आरसी नेटवर्क रईस टाइम एत्रियाईस टाइम विल डिटर्मिन द रेस्पॉन्स ऑफ द एम्पलीफायर अब वाले इंपॉर्टेंट है ഇതൊക്കെ പ്രോബ്ലംസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും പറയാനില്ല സോ ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റൈസ് ടൈം ആൻഡ് ബാൻഡ് വിഡ്ത് ഓക്കെ അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസും ഇവിടെ തന്നിട്ടുണ്ട് ആ PDF ഫയൽ നിങ്ങൾ എടുത്ത് നോക്കി ചെയ്തു നോക്കുക ഇപ്പോൾ തന്നെ ഏകദേശം 24 പ്രോബ്ലംസോളം ആയി അത്രയും ചെയ്തു നോക്കുക ബാക്കി ഇനി ഒന്നോ രണ്ടോ ക്ലാസ്സും കൂടി വേണ്ടി വരും നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റും എന്ന് വിചാരിക്കാം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫ്രീക്വൻസി എന്താ പറയുന്നത് അനാലിസിസ് ഓഫ് BJT സ്റ്റേജസ് പറയാം ഇന്ന് ഇപ്പോ ഇത്രയും മതി